ജോർജ് പുടിപ്പാറ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരയുടെ വാദങ്ങൾ പലപ്പോഴായി പൊതുസമൂഹത്തിന് പോലും സംശയമുണ്ടാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. വിവിധ അന്വേഷണ ഏജൻസികൾ ഈ വിഷയം അന്വേഷിച്ചതാണ്. ഏറ്റവും ഒടുവിൽ CBI നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈബീഡന്റെയും KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, AP അനിൽകുമാർ, അബ്ദുള്ളക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരുകൂടി വരുമ്പോൾ ഏതാണ്ട് ഈ ആരോപണം അവസാനിച്ച മട്ടാണ്. ഇത് അങ്ങനെ കെട്ടടങ്ങുന്നു എന്ന് വിലയിരുത്താറായിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അഭിലാഷെ അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഈ കേസിൽ പോലീസ് അന്വേഷണം നടന്നതാണ്, ജുഡീഷ്യൽ അന്വേഷണം കമ്മീഷൻ അന്വേഷിച്ചതാണ്, അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു. ഒടുവിൽ ഏറ്റവും ഒടുവിൽ CBI അന്വേഷണത്തിന് മുഖ്യമന്ത്രി തന്നെ ശുപാർശ ചെയ്തു. CBIയും ഏറ്റെടുത്ത് അന്വേഷിച്ചു. ഒടുവിൽ ഇപ്പോൾ അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഈ പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങളിലെ ആറുപേർക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ യാതൊരു രേഖകളുമില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒന്നും പരാതിക്കാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ക്ലെയിം ചിറ്റ് കൊടുത്തിരിക്കുക. അപ്പൊ ഇത് ഇനിയും ഞാൻ ഈ CBIയുടെ അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ CBI സമർപ്പിച്ച റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ കോടതിയെ സമീപിക്കും എന്നൊക്കെ പരാതിക്കാരി പറയുന്നുണ്ടെങ്കിലും അതിനിനി എത്ര കണ്ട് മൂല്യം ഉണ്ടാകും, അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകും എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് തെളിവുകളില്ല എന്ന് കണ്ടെത്തി ഇവർക്കെതിരായിട്ടുള്ള കേസ് ഫയൽ ചെയ്യാൻ, കുറ്റപത്രം സമർപ്പിക്കാൻ ആവശ്യമായ ഒരു തെളിവുകളും ഇല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി തന്നെ പലവട്ടം ഈ കാര്യത്തിൽ ഇടപെട്ട് പരാതിക്കാരിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരറ്റകൈ പ്രയോഗം എന്നുള്ള നിലയിൽ വളരെ രാഷ്ട്രീയ ആയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ കേസിന്റെ അന്വേഷണം CBIക്ക് വിട്ടത്. ആ CBI ഏതായാലും കേരളത്തിലെ UDFന്റെ നേതാക്കളെ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ CBIക്ക് എന്തെങ്കിലും ഒരു മൃദു സമീപനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പക്ഷപാതം കേന്ദ്രത്തിൽ BJP സർക്കാർ ഭരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ BJPയുടെ നേതാവായിട്ടുള്ള ശ്രീ AP അബ്ദുള്ളക്കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളെ മറ്റുള്ളവരെ ഞാൻ വിടുന്നു, ഒരു കേരളത്തിലെ മന്ത്രിമാരും അങ്ങനെയുള്ള ആളുകളാണ്. നേരെ മറിച്ച് മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഇന്ന് ASCC തലത്തിലും ദേശീയ തലത്തിലും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായ KC വേണുഗോപാലിനെയും ഏതെങ്കിലും രീതിയിൽ ഒരു ദാക്ഷിണ്യം അല്ലെങ്കിൽ ഒരു സൗജന്യം ഒരു സൗമനസ്യം കാണിച്ച് അവരെ ഒഴിവാക്കാൻ CBI തയ്യാറാകും എന്ന് വിശ്വസിക്കാൻ യുക്തി നമ്മളെ അനുവദിക്കുന്നില്ല. കാരണം നമ്മൾ ED യെ ഉപയോഗിച്ചും മറ്റ് ഏജൻസികൾ ഉപയോഗിച്ചും എങ്ങനെയാണ് പ്രതിപക്ഷ നേതാക്കളെ അല്ലെങ്കിൽ UDFന്റെയും അതുപോലെ UPA നേതാക്കളെയൊക്കെ എങ്ങനെയാണ് വേട്ടയാടുന്നത് നമ്മൾ പലവട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ CBI ഞാൻ വിശ്വസിക്കുന്നത് കൃത്യമായ തെളിവുകൾ ബോധ്യപ്പെടുത്താൻ പരാതിക്കാരി CBIക്ക് നൽകിയ തെളിവുകൾ ഇത്തരത്തിൽ ഇവർക്കെതിരെ ഒരു കുറ്റപത്രം അല്ലെങ്കിൽ ഇവരെ കുറ്റക്കാരാക്കാൻ അവർക്കെതിരെ ഒരു കേസെടുക്കാൻ മതിയായ രീതിയിലുള്ള തെളിവുകൾ, അത് ഏതൊക്കെ രീതിയിലുള്ള തെളിവുകളാണെങ്കിലും ഡിജിറ്റൽ തെളിവുകളാണെങ്കിലും അല്ലാത്ത തെളിവുകളാണെങ്കിലും ആ സാഹചര്യ തെളിവുകളാണെങ്കിലും ഇതൊന്നും CBIക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ സമർപ്പിക്കാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത ഈ ഘട്ടത്തിൽ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി എന്നുള്ളതൊരു സത്യം. അത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സംസ്ഥാന പോലീസും സംസ്ഥാന ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ട് മാറി മാറി കേരളത്തിലെ ഏറ്റവും സത്യസന്ധമായ പോലീസുകാരിൽ ഒരാളായ ഹേമേന്ദ്രനെ പോലെയുള്ള ആളുകൾ പോലും അന്വേഷിച്ച ഒന്നുമില്ല, അത് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ഒരു പരാതിക്കാരിയെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിച്ച് ആ കേസിന്റെ അന്വേഷണം CBIക്ക് വിട്ടത് ഇടതു മുന്നണി സർക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ അന്വേഷണത്തിന്റെ അവസാനത്തിലാണ് ഇപ്പൊ 6 പേരെയും കുറ്റവിമുക്തരാക്കിയത്. മാത്രമല്ല നേരത്തെ നിയാസൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ എല്ലാവർക്കും എതിരെ ഒരേപോലെ ഒരേ തുലാസിലാണ് തൂക്കം നോക്കിയതെങ്കിൽ ഇടതു മുന്നണിയോടൊപ്പം ആ ഘട്ടത്തിൽ ചേർന്ന ഈ ജോസ് കെ മാണിക്കെതിരെയും നേരത്തെ ഈ പരാതിക്കാരി ആരോപണം ഉന്നയിച്ചു, അദ്ദേഹത്തെ ഒഴിവാക്കി, വേറെ ചിലർക്കെതിരെയും അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമുള്ള 6 പേരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു അന്വേഷണമാണ് CBIക്ക് വിട്ടത്. CBI ഒടുവിൽ തീർച്ചയായും ആ ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. അക്കാര്യത്തിൽ ഹഫീസിന് മറുപടി ഉണ്ടാകും.